യൂണിവേഴ്സിറ്റി പോണം, പഠിക്കാൻ പോണം, റെന്റ് കൊടുക്കണം, ജീവിക്കണം, ജീവിതത്തിന്റെ രണ്ട് അറ്റങ്ങളും കൂട്ടി മുട്ടിക്കണ കഷ്ടപ്പാടിലാണ്. ഓ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഹായ. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്, അതുകൊണ്ട് എനിക്ക് ഇൻട്രോ ഒക്കെ എങ്ങനെയാണ് ആ ഫ്ലോവും കാര്യങ്ങളൊക്കെ മറന്നുപോയി. വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ യു കെയിലാണ്, ലണ്ടനിലാണ്, അതുകൊണ്ടല്ല, ബിസിയാണ്. വർക്കായിട്ടും സ്റ്റഡീസായിട്ടും എല്ലാം കൊണ്ടും ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ വീഡിയോസ് കുറേ എടുക്കുന്നുണ്ട്, ടൈം എങ്ങനെ കിട്ടുന്നില്ല, മാനേജ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ യു കെയിൽ എത്തിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മന്ത്സായി. ഒക്ടോബർ 20 ഞാൻ ഇവിടെ എത്തിയത്. ഒക്ടോബർ 19 നാട്ടിൽ നിന്ന് കയറി. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആകെ മൊത്തം ഇട്ടത് 3 വീഡിയോസാണ്. കുറേ വീഡിയോസ് നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ജി കേരളത്തിൽ പോയതും അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്, ഇടാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ വ്ളോഗ് ഇട്ടിട്ട് എല്ലാം മെല്ലെ മെല്ലെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് കുറേ പേര് ചോദിക്കാൻ തുടങ്ങിയ കുറേ എന്താണ് ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെ ഞാൻ യു കെയിലെത്തി, യു കെയിൽ വന്ന പ്രൊസീജിയേഴ്സ്, സ്റ്റെപ്സ്, വീട്ടുകാരെ എങ്ങനെ കൺവിൻസ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി കോഴ്സ് എല്ലാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ പറയുന്നൊരു വ്ളോഗാണിത്. എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ ഞാൻ വീട്ടുകാരെ കൺവിൻസ് ചെയ്തു, എൻ്റെ ഡ്രീം ഞാൻ എങ്ങനെ ഫുൾഫിൽ ചെയ്തു, അതൊക്കെയാണ് ഞാൻ ഈ വ്ളോഗിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാനൊന്നും ടൈമും കാര്യങ്ങളും കിട്ടുന്നില്ല. അത് നിങ്ങൾ വിചാരിക്കും, ഞാൻ കമൻസും കണ്ടു, കുറേ പേര് പറയുന്നുണ്ട് യു കെയിൽ വന്നിട്ട് എനിക്ക് ജാഡയായി, അഹങ്കാരമായി, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മളെപ്പോഴും പഴയ ആൾ തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാനിത് ആ വർക്ക് കഴിഞ്ഞ് വരാണ്, ഇപ്പം കണ്ടു വർക്ക് യൂണിഫോമിലാണ്, വർക്ക് കഴിഞ്ഞ് വന്ന് പുതിയ വീഡിയോ എടുക്കാൻ. സോ അത്ര തന്നെ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് കഥ തുടങ്ങാം. ഒരു വലിയൊരു കഥയൊന്നുമില്ല, പക്ഷെ കുറച്ച് വലിയ കഥയാണ്. സോ കഥ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വ്ളോഗ് കണ്ടിന്യൂ ചെയ്ത് കാണാം. ഞാൻ കുറച്ച് ഇരിക്കട്ടെ, ഇരുന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ എങ്ങനെ യു കെയിൽ എത്തി ആ ഒരു പ്ലാൻ, ആ ഒരു കഥ തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ പെരുന്നാൾ ആ നോമ്പ് ആ ടൈമിൽ, മെയ് ആ ടൈമിലാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ആലോചിച്ചത്. എനിക്ക് ആദ്യം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് പോയിട്ട് ഒരു ഫോറിൻ ഡിഗ്രി എടുക്കണമെന്ന് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. പക്ഷേ ഇപ്പോൾ വേണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി, ഗൂഗിൾ ചെയ്തു, എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റീസ് ഞാൻ ഫിൽറ്റർ ചെയ്തു, കോഴ്സസ് എടുത്തു, അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പറയണത്. അപ്പോൾ വീട്ടിൽ എങ്ങനെ കൺവിൻസ് ചെയ്തു എന്ന് ചോദിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ തീരെ സമ്മതിക്കില്ല, വീട്ടില്ല തന്നെ വിചാരിച്ചത്. പക്ഷേ ഞാൻ ആദ്യം എൻ്റെ മമ്മനോട് പറഞ്ഞ്, പിന്നെ ബബി ഭയ, മമ്മൻ്റെ ബ്രദർ ഉണ്ട് ബബി ഭയ, വ്ളോഗ് കാണുന്നവർക്ക് അറിയുന്നത് ബബി ഭയനോട് പറഞ്ഞ്, എനിക്ക് അബ്ബനോട് പറയാൻ പേടിയുണ്ടായിന്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ് വേണ്ട, എല്ലാ പാരൻസും പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞിട്ട് പോയിക്കോന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വട്ടം കൂടെ ചോദിച്ചു, എനിക്ക് കുറേ വട്ടം ചോദിക്കേണ്ടിയൊന്നും വന്നില്ല, ജസ്റ്റ് കാര്യം പറഞ്ഞ്. അപ്പോൾ എൻ്റെ അപ്പ സമ്മതിച്ച്. പിന്നെ എഡ്യൂക്കേഷന് നല്ല ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ. അപ്പോൾ വല്ലാണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അറിയാം, ലൈക്ക് എഡ്യൂക്കേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോൾ വേണം കല്യാണം കഴിക്കാം. പക്ഷേ നമ്മളാദ്യം, നമ്മൾ ഗേൾസ്, എനിക്ക് എസ്പെഷ്യലി ഗേൾസിനോടാണ് പറയാനുള്ളത്, നമ്മളാദ്യം നമ്മളൊന്ന് സെറ്റിൽ ആവുക, ഫൈനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക, എഡ്യൂക്കേഷൻ ഉണ്ടാക്കുക, എല്ലാം ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ട് കല്യാണത്തിലേക്ക് പോവുക. അപ്പോൾ കുറേ ഫാമിലീസിന് എനിക്കറിയാവുന്ന സമ്മതിക്കാത്തവർ ഉള്ളവർ, അപ്പോൾ എല്ലാവരും മാക്സിമം ഓരോ കൺവിൻസ് ചെയ്യിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്ത്, എനിക്ക് പറയുന്നത് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്ത്. ഞാൻ ഈ യൂട്യൂബിന്നും ഇൻസ്റ്റഗ്രാമിന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ. ആൻഡ് കുറേ സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ സഡൻ പ്ലാൻ ആയിരുന്നു യു കെ പ്ലാൻ. ഞാൻ ആദ്യം മുതലേ ഇങ്ങനൊരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ മെയ് തൊട്ടിട്ട് സെപ്റ്റംബർ ഇൻടേക്കിലാണ് ഞാൻ വന്നത്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു കുറഞ്ഞ ടൈമിൽ ഏൺ ചെയ്ത പൈസ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു എനിക്ക്. വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ ചോദിക്കാൻ, കാരണം എൻ്റെ ആ ഡ്രീം അതായിരുന്നു. അപ്പോൾ വീട്ടിൽ എനിക്ക് ഉമ്മൻ്റെയും അബ്ബൻ്റെയും ബബിബായിൻ്റെയൊക്കെ ഹെൽപ്പ് കൊണ്ട് അത് ഒരു കൺവിൻസായി, എനിക്ക് വരാൻ പറ്റി.
പിന്നെ എന്തൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എനിക്ക് താല്പര്യം ഇന്നർ ലണ്ടൻ തന്നെ വരണമെന്നായിരുന്നു, ഔട്ടർ പോകാൻ താല്പര്യം ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റീസും കോഴ്സും ഞാൻ നോക്കി, ഞാൻ ഒറ്റക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്ത്, ഏജൻസി ത്രൂ അല്ല ആദ്യം അപ്ലൈ ചെയ്തത്, ഒറ്റക്കാണ് അപ്ലൈ ചെയ്തത്. എന്നിട്ടാണ് ഞാൻ ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, പുറത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആദ്യം നല്ല ഏജൻസി ചൂസ് ചെയ്യണം. കുറേ ഏജൻസീസ് ഉണ്ട് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നത്, അവർ അതും ഇതൊക്കെ ഓഫർ ചെയ്യും. പക്ഷെ അതിലൊന്നും പോയി വീഴാണ്ട് നല്ല എപ്പോഴും ഓൾവേസ് ചൂസ് റൈറ്റ് ഏജൻസി. കാരണം ഞാൻ കുറേ ഏജൻസീനെ സ്വിച്ച് ചെയ്തിരുന്നു തുടക്കത്തിൽ. അപ്പോൾ നിങ്ങൾ അത് ആദ്യം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ കോഴ്സും യൂണിവേഴ്സിറ്റിയും എല്ലാം നോക്കുക. അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് വീട് എന്ന് ചെറുതായി ലൊക്കേഷൻ മാറ്റി. ഞാൻ താമസിക്കേണ്ട തൊട്ടടുത്തുള്ള ഒരു പാർക്ക് കേട്ടോ, നിങ്ങൾക്ക് സ്ഥലങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് യൂണിവേഴ്സിറ്റിയും കോഴ്സും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ പഠിക്കുന്നത് മാർക്കറ്റിംഗ് കോഴ്സാണ്, മാസ്റ്റേഴ്സാണ്. അപ്പോൾ ഞാൻ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ചില യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ചില ഏജൻസീസ് അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ സ്കോളർഷിപ്പ് ഉണ്ടോയെന്നൊക്കെ നമ്മുടെ ആവശ്യമാണ്, നമ്മൾ തന്നെ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, എനിക്ക് കിട്ടിയില്ല. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് നോക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടാവും. ഗ്രീൻവിച്ച് കുറച്ച് പൈസ കൂടുതലാണ് കമ്പയർ ടു അതർ യൂണിവേഴ്സിറ്റീസ്. പക്ഷേ നിങ്ങളുടെ കോഴ്സ് എല്ലാം എൻ്റെ 1 ഇയർ കോഴ്സാണ്, 2 ഇയർ കോഴ്സ് ഉണ്ട് വിത്ത് പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചൂസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ആരെയും പ്രതീക്ഷിച്ചിരിക്കരുത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത്, എനിക്ക് അൺകണ്ടീഷണൽ ലെറ്റർ വന്ന് ഗ്രനിച്ചിന്ന് ഫസ്റ്റ്. എന്നിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ വന്ന കാര്യമൊക്കെ പറഞ്ഞ്, എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നിട്ടാണ് ഞാൻ എൻ്റെ ഉപ്പനോട് പറഞ്ഞത്. പട്ടി വരുന്ന എനിക്ക് പേടി അവരുടെ ചെറുതായിട്ട്. ഇവിടെ ഫുൾ ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഫുൾ പട്ടികളാണ്, എവിടെ നോക്കിയാലും പട്ടികളാണ്. പട്ടീനെ പേടിക്കാനും പറ്റൂല. വരുന്നുണ്ടോ? അതിൻ്റെ വരുന്നില്ല. അമ്മ വരുന്നേ, അത് പോയി. അപ്പോൾ അത് അപ്പോൾ അങ്ങനെ അൺകണ്ടീഷണൽ ലെറ്റർ വന്നിട്ടാണ് ഞാൻ അപ്പനോട് പറയുന്നത്. അതിന് മുന്നേ അമ്മനോട് എല്ലാവരും പറഞ്ഞ്. അപ്പോൾ അബ്ബൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അബ്ബക്ക് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്താണെന്ന് പ്രശ്നം, നമുക്കറിയാം, നമ്മുടെ എല്ലാവരും പാരൻസിന് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ സൊസൈറ്റിയിലാണ് അവർക്ക് പ്രശ്നം. അപ്പോൾ അബ്ബാക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അബ്ബ ഞാൻ പറഞ്ഞു, തുടക്കത്തിലൊരു ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് നാട്ടുകാരെന്ത് പറയും, കല്യാണം കഴിക്കാത്ത കുട്ടികളെ, പെൺകുട്ടികളെ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പഠിക്കാൻ വരുന്നത് നല്ലതല്ല. അപ്പം ആ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അബ്ബ ഓക്കെ ആയിരുന്നു, അൽഹംദുലില്ലാ. എനിക്ക് അധികം, ഞാൻ പറഞ്ഞ പോലെ തന്നെ, അധികം എനിക്ക് കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല. അവർ സമ്മതിച്ചു, ഞാൻ അവിടെ എത്തി. ടച്ച് വുഡ്, എന്താ പറയുക, എനിക്കറിയാറില്ല, എന്തായാലും ഓക്കെ. അപ്പോൾ അതിനെ അങ്ങനെ അൺകണ്ടീഷണൽ വന്ന് ഏജൻസി. പിന്നെ ഞാൻ ഫുള്ള് ഏജൻസീൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ ഇൻ്റർവ്യൂ, പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം. ഞാൻ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലാണ് കൊടുത്തത്. നമ്മുടെ ഫുൾ ഇത് ടെസ്റ്റ് ചെയ്യും. അതിന് മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ അത്ര പൈസ വരുള്ളൂ, 2000 rupees എന്നേ വരുള്ളൂ. മെഡിക്കൽ ടെസ്റ്റ് ആയി, അത് പാസ്സായി. കൊറോണ ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് എടുത്തു. അപ്പോൾ കുറേ പേര് ചോദിച്ചു എനിക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് ആ ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് ഒക്കെ കൊറോണ എടുക്കാൻ പറ്റിയെന്ന് എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ചോദിച്ചു. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ലെറ്റർ വെച്ചാൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ അത് കിട്ടി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിന് മുന്നേ ഷോമണി കാണിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഷോമണീൻ്റെ കാര്യമാണ്. അപ്പോൾ ഷോമണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലണ്ടനിൽ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം. അപ്പോൾ ഇന്നറിലാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും, ഔട്ടറിലാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. അത് നിങ്ങൾ എന്താ, നിങ്ങളുടെ അപ്പത്തെ ഒരു ഉദ്ദേശിച്ചൊക്കെ ആണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ കാണിക്കാം. ഇത്രയും 28 days ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടിട്ടും കാണിക്കാം, ലോൺ ലെറ്റർ വഴിയും കാണിക്കാം. ഞാൻ കുറേ ഓടിയിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റക്കായിരുന്നു ഈ ഒരു സ്ട്രഗ്ലിങ്ങിലുണ്ടായത്. അപ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് പോയിരുന്നു. രാവിലെ പോയി ക്യൂവൊക്കെ നിന്ന് എനിക്ക് കരച്ചിലൊക്കെ വന്നിട്ടുണ്ട്. അത്രയും ഞാൻ വിചാരിച്ചു എനിക്ക് ഞാൻ ഗിവപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് ആ ഒരു സ്റ്റെപ്പ് ഞാൻ കടന്നു കിട്ടിയത്.
അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാൻ പറ്റും ഷോമണിൻ്റെ കാര്യം. പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് ഫോൺ കോളിലൂടെ ആയിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, വൈ യു കെ, വൈ ദിസ് യൂണിവേഴ്സിറ്റി, വൈ ദിസ് കോഴ്സ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏജൻസി പറഞ്ഞു തരും ഇന്നത്തെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തോന്ന് വെച്ചാൽ ചെയ്തില്ല എന്ന് വെച്ചാൽ ചെയ്തില്ല. കാരണം ഞാൻ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ ലൈക്ക് പ്രൊമോഷൻസിലും അങ്ങനെ ട്രാവലിങ്ങിലും ഒക്കെ ആയിട്ട് കുറച്ച് ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്കങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ച്, കാരണം എന്നോട് ഞാൻ തപ്പിപ്പോയി കുറേ കാര്യങ്ങൾ. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് കറക്റ്റ് പറഞ്ഞു, പക്ഷേ പ്രതീക്ഷിക്കാത്ത കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെ പാസ്സാക്കൂല എന്നാണ് വിചാരിച്ചത്. അങ്ങനെ എൻ്റെ ക്യാഷ്, പിന്നെ ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്യാഷ് ഉണ്ട്, ക്യാഷ് ലെറ്റർ കിട്ടിയാലാണ് നമുക്ക് വിസ കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ് ലെറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് അടിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ 3,000 pounds ആണ് ഡെപ്പോസിറ്റ് വേണ്ടത്, 3 lakhs ആണ് ഞാൻ ഡെപ്പോസിറ്റ് അടിച്ചത്. പിന്നെ എല്ലാവർക്കും അറിയണമെന്നുണ്ട് എൻ്റെ കോഴ്സിൻ്റെ ഫീ എത്ര. എൻ്റെ കോഴ്സ് ഫീസ് 15,500 pounds ആണ്. അപ്പോൾ അതിൽ 3,000 pounds ഞാൻ അടിച്ച് ഡെപ്പോസിറ്റ് ഫസ്റ്റ് തന്നെ. പിന്നെ ക്യാഷ് കഴിഞ്ഞിട്ട് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എൻറോൾമെൻറ്റിന് വേണ്ടിയിട്ട് ബാക്കി ഒരു 50%, ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ടോട്ടൽ ഫീയിൽ നിന്ന് ഒരു 60% ഫീസ് നമ്മൾ നാട്ടിൽ നിന്ന് അടിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിലിരുത്തില്ല. അപ്പോൾ ഞാൻ മൊത്തം 8,000 pounds അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പൗണ്ട്സിൻ്റെ കണക്ക് ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു, ഞാൻ ഫുൾ ഇന്ത്യൻ മണിയിലാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഞാൻ പതറിപ്പോയി, പക്ഷേ എന്തോ എനിക്ക് കിട്ടി, ഇൻ്റർവ്യൂ പാസ്സായി, അൽഹംദുലില്ല. അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി, ക്യാഷ് കിട്ടി. ക്യാഷ് ലെറ്റർ വരാൻ വൺ ആൻഡ് എ ഹാഫ് മന്ത് എടുത്തു, നല്ല ടൈം എടുത്തു എനിക്ക് ക്യാഷ് ലെറ്റർ കിട്ടാൻ. ഞാൻ വിചാരിച്ച് പോയി, ലണ്ടനിലൊന്നും എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ക്യാഷ് ലെറ്റർ കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് വിസ, വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരാണ് പോയത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താ ബാംഗ്ലൂരൊക്കെ പോയിരുന്നത്. അപ്പോൾ അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ വിസയ്ക്ക് കിട്ടി. വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല, VFX ഓഫീസിൽ പോയി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് കൊറിയറായിട്ട് അയച്ചു തന്ന്. പിന്നെ വിസയും മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കലിൻ്റെ എന്തോ പേയ്മെൻ്റ് ഉണ്ട്, അത് എത്രയാണ് ഞാൻ മറന്നുപോയി. അതൊക്കെ ചെയ്ത് എൻറോൾമെൻറ്റും ചെയ്ത് എല്ലാം ആയി, ടിക്കറ്റ് എടുക്കേണ്ടി വന്ന്. അപ്പോൾ September 13th എനിക്ക് ക്ലാസ് തുടങ്ങിയത്. ഞാനൊരു 1 month ഓൺലൈൻ ക്ലാസ്സിലാണ് ഇരുന്നിരുന്നത്. പിന്നെ October 19th ടിക്കറ്റ് എടുക്കേണ്ടത്. ഞാൻ നല്ലോണം ലാഗാക്കി ടിക്കറ്റ് എടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ ഒക്കെ തീർന്നുപോയി, ഉള്ളത് തുറന്നു പറഞ്ഞാൽ വിചാരിച്ച് പൈസ തീർന്നുപോയി. അപ്പോൾ അത് പൈസ ഉണ്ടാക്കണേനും ഇവിടെ വന്നിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് വരുമ്പോൾ ഒരു 2-3 months അല്ലെങ്കിൽ 2 months കഴിയാനുള്ള പൈസ നിങ്ങൾ ആദ്യമേ കരുതിയിട്ട് വരണം. അപ്പോൾ അതൊക്കെ കരുതാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ വരുന്ന അന്ന് വരെ 19th ഞാൻ ഫ്ലൈറ്റിൽ, അന്ന് രാവിലെ വരെ ഞാൻ ഓട്ടത്തിലായിരുന്നു. ഞാൻ ആ ഒരു മാസം ഉറങ്ങിയിട്ടേ ഇല്ല, അത്രയും നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ സ്റ്റോറീസൊക്കെ അന്ന് കാണുന്നവർക്ക് അറിയണ്ടാവും, ഞാൻ ഇന്ന് കാലിക്കറ്റ് ആണെങ്കിൽ നാളെ കൊച്ചിയിലായിരിക്കും, പിന്നെ മറ്റന്നാൾ മലപ്പുറത്തായിരിക്കും, പിന്നെയും ഞാൻ കൊച്ചിയിലായിരിക്കും, പിന്നെയും കാലിക്കറ്റും. അങ്ങനത്തെ ടൈറ്റ് ഷെഡ്യൂൾ, ഉറക്കമില്ലാണ്ട് കണ്ടിന്യൂസ് ഷൂട്ടും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പൈസ സേവ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് അത്യാവശ്യം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയതിൽ. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ കാലിലേക്ക് മുമ്പ് സങ്കടമൊക്കെ വരും. ചിലപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ്, എന്നോടിങ്ങനെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിരുന്നു, എന്തിനാണ് നീ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ, വല്ല ആവശ്യമുണ്ടോ നാട്ടിൽ തന്നെ നിന്നൂടേനോ. കാരണം പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹം ആയിരുന്നു അത്. കാരണം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ, ഇനോ അതല്ല. അപ്പോൾ അതെനിക്ക് സാധിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജേണി ഇൻ ഷോർട്ട്. കുറേ ഉണ്ട് കുറേ പറഞ്ഞാൽ അതൊരു സിനിമക്കുള്ള ഒരു വ്ളോഗായി മാറും. നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അടുക്കടുത്ത് Q&A ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. ഇതാണ് ഇൻ ഷോർട്ട്, ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടിക്കറ്റ് എടുക്കാൻ നല്ലോണം ലാഗാക്കി, ഞാൻ മലപ്പുറം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ അടുക്കും തോറും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ഒന്ന് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരാനൊന്നും തോന്നിയില്ല. കാരണം
പൈസ ഫുൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്, എനിക്ക് കുറച്ചും കൂടി ടൈം ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ജാനുവരി ഇൻടേക്കിലൊക്കെയാണ് വരാൻ വിചാരിച്ചതെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ ഞാൻ വെച്ച് വേണ്ട, ഇനി നീട്ടണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഒന്നും നാളത്തേക്ക് വെക്കരുത്, എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും അപ്പം തന്നെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഷോക്ക് ചെയ്യുന്ന October 19th എന്നെ ടിക്കറ്റ്, അന്ന് കുറച്ച് പൈസ കുറവായിരുന്നു, അന്ന് തന്നെ എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്ത് വന്ന്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ അതന്നെ ടിക്കറ്റ് എടുത്ത് വന്ന്. അപ്പോൾ ഞാൻ എനിക്ക് ഒരു സങ്കടം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിന്നും അബ്ബൻ്റെയും അമ്മൻ്റെയും കൂടെ കുറേ ദിവസം നിൽക്കാൻ പറ്റിയില്ല. ഞാൻ കൊച്ചിയിൽ ആണ് വീട്ടിലായിരുന്നു നിന്നിരുന്നത്, അവർ ഷൊർണൂരായിരുന്നു. അപ്പോൾ എനിക്ക് ആ സങ്കടം നല്ലതുണ്ട്. ഞാനൊരു 10 days എൻ്റെ വർക്കൊക്കെ തീർത്ത് 10 days മുന്നേ വന്നതുകൊണ്ട് കൂടെ നല്ലോണം റിലാക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് വിചാരിച്ചത്, എനിക്ക് പറ്റിയില്ല. എനിക്കത് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ഞാൻ തലേ ദിവസമൊക്കെ ഫുൾ കരച്ചിലുണ്ട്. വ്ളോഗ് ഇവിടെ വരുന്ന വ്ളോഗ് എന്താ അറിയണ്ടോ, ഫുൾ കാരണം ഇമോഷണലൊക്കെ ആയിരുന്നു. കാരണം അന്ന് ഒന്നും എനിക്ക് ഒന്നും മര്യാദക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല, മര്യാദക്ക് പെട്ടി പാക്കാൻ പറ്റിയില്ല, ഷോപ്പിങ്ങൊക്കെ എന്തെല്ലോ ചെയ്ത് അതൊന്നല്ല അങ്ങോട്ട് കൊടുന്നത്. ഞാൻ അതൊക്കെ ആ വ്ളോഗൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇത് കഴിഞ്ഞിട്ടിടാം എന്തൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തെന്നൊക്കെ. അങ്ങനെ ഇവിടെ എത്തി, 19th കയറി, 20th ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് അമീർ മാഫിൽ വന്ന് പിക്ക് ചെയ്യാൻ വന്ന് എന്നെ ഒരു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആക്കി തന്ന് അമീറിനോട് നല്ല താങ്ക്സ് പറയണം. കാരണം അമീറായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മെയിൽ ആണ് പ്ലാൻ ഇട്ടത്, UK പ്ലാൻ ഇട്ട്. അപ്പം ഞാനിങ്ങനെ UK പ്ലാൻ ഇട്ടപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ. ഈ യൂട്യൂബിൽ നോക്കി കുറേ UK വ്ളോഗേഴ്സിനെ കണ്ട്. അപ്പം എനിക്ക് അമീർ മാഫിലെ വ്ളോഗ്സ് കുറച്ചും കൂടെ എനിക്ക് നല്ലോണം ക്ലിയറായി. കാരണം യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രനീച്ചൊക്കെ അമീർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അമീറായിട്ട് നല്ലോണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഞാൻ അമീറിനെ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നെജും ത്രൂ കോണ്ടാക്ട് ചെയ്ത് അമീർ അന്ന് മുതൽ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ടു അമീർ മാഫിൽ, ലൈക്ക് നല്ലൊരു എൻ്റെ നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ് സമീർ. യാ താങ്ക് യു. അപ്പോൾ അങ്ങനെ എത്തി. അപ്പോൾ ഇനി ഇവിടെ എത്തിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പോയിട്ട് BRB കാർഡ് കളക്ട് ചെയ്യുക. BRB കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പെർമിറ്റാണ്. നമ്മുടെ പാസ്പോർട്ടിൽ അവർ വിസ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, അത് കൂടാതെ ഇവിടെ BRP കാർഡ് വേണം. BRP കാർഡും പിന്നെ ഒരു NI നമ്പറിൻ്റെ ഒരു ഫോമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു നമ്പർ കിട്ടും, അതാണ് ഇവിടെ പാർട്ട് ടൈം ജോബിനൊക്കെ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു സംഭവം. പിന്നെ സ്റ്റുഡൻസിന് ഇവിടെ 20 hours വർക്ക് ചെയ്യാൻ പറ്റുക പാർട്ട് ടൈം ജോബ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറേ ജോബ്സ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വ്ളോഗിൽ പറയാം, ഞാൻ എന്തൊക്കെ പണിയെടുത്തു, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇതാ. അപ്പോൾ അങ്ങനെയാണ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ ഉണ്ട് കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതാണ്, ബിക്കോസ് നിങ്ങൾക്ക് ബോറടിക്കും, വ്ളോഗ് വലുതാവും, അതുകൊണ്ടാണ്. അപ്പോൾ അതന്നെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. കുടുംബക്കാരായാലും ഫ്രണ്ട്സും ഒന്നും ഇവരെ വിളിക്കാൻ പറ്റൂല, അറിയണവരൊക്കെ അവൾ പോകുന്നില്ല, പിന്നെ വെറുതെ ഷോ ഓഫ് കാണിക്കുക പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ കുടുംബത്തിരിക്കുക, പെണ്ണുങ്ങളായ കുടുംബത്തിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കപ്പോൾ നല്ല വാശിയായിരുന്നു, എനിക്കൊരു കാര്യം വിചാരിച്ചാൽ നടത്തണം, എൻ്റെ ഒരു സ്വഭാവം എന്നാണ്. അപ്പോൾ ഞാൻ അൽഹംദുലില്ലാ ഞാൻ നടത്തി, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റി, അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്രയും ഡിറ്റർമിനേഷനും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരിക്കലും ഓള് പോയി ഓൺ പോയി എന്നാ അങ്ങനെ വിചാരിച്ച് ചെയ്യരുത്. ഒരാളെ കണ്ട് അതേപോലെ ചെയ്യാണ്ട് നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് UK വരാനോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് പഠിക്കാനോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നടക്കും. ഓക്കെ ആൻഡ് യാ. അപ്പോൾ ഞാനിപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്, ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഇനിയും വീഡിയോസ് വരുന്നതാണ്, കുറേ കണ്ടൻറ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സിഗ്മൗത്ത് പാർക്കിലാണ്, എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് ഒരു 3 minutes ഉള്ളൂ, അടുത്താണ്. അപ്പം ഇവിടെ വന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോ എടുത്തിരുന്നത് ശബ്ദോളജിയാണ്. ഷമസ് ഹൈ വരാം. കുറേ നേരം ഈ കഷ്ടപ്പെടുത്തുണ്ട്, പാവമുണ്ട്, നല്ല തണുപ്പാട്ടോ, 3 degrees ആണ്. ഇന്നാണ് വെയിൽ, ഇത്ര ദിവസം ഇവിടെ ഇരുട്ടാണ്, അല്ലെങ്കിൽ 2 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുട്ടാവും. അപ്പോൾ ഇത്രയും
കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ നമ്മൾ വീടെടുക്കുന്നത്. തണുപ്പത്തൊക്കെ തണുപ്പത്ത് ചുരിദാറൊക്കെ ഇട്ട് ഞാൻ പോയിട്ടുണ്ട്, അതൊക്കെ പനിയൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ അതാണ്, അപ്പോൾ വ്ളോഗ് ഇൻഷാല്ല വരുന്നതാണ്. എഡിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, പണിക്ക് പോകണം, പഠിക്കാൻ പോകണം, റെൻറ്റ് കൊടുക്കണം, ജീവിക്കണം, ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങളും കൂട്ടി മുട്ടിക്കണ കഷ്ടപ്പാടിലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതന്നെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. പട്ടിനെ പേടിയാ? പട്ടിന്റെ ഇട്ടാ, പട്ടിനെ പേടിയാ. പട്ടിനെ പേടിയുള്ളവർ കമന്റ് ഡൗൺ ബിലോ.